हलो फ्रेंड्स एल्लार्कुम हेल्थ एंड वॉइस स्वागतम इन नाम हेल्थ रिलेटेड वीडियो आना इतने सिचुएशन आप्ट आईटे तौर वीडियो आयोजन इन तेजा विचार एल स्थल चूड़े केरल चुट पोल नवनपुरुम तुट कूर वे कासरगोड वे नोक स्थल ना रेकोर्ड टेंपरेचर नकोर्ड टेंपरेचर नमु सहिक चूड़ा पुरतान वैया എന്നാൽ നമുക്ക് ജോലിക്ക് പോകാൻ ഇരിക്കാനും പറ്റില്ല അങ്ങനെ പല വിധത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രളയത്തിനൊക്കെ ശേഷം കൊടും വരൾച്ച എന്നാണ് നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഈ വരൾച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കൊടും ചൂട് അസഹനീയമായ ചൂടാണ് പുറമേയുള്ളത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈവൻ ഹൈ റേഞ്ചുകളിൽ പോലും ഈ പറയുന്ന തണുപ്പും മഞ്ഞും ഒന്നും കാണുന്നില്ല എല്ലായിടത്തും റെക്കോർഡ് ടെമ്പറേച്ചറാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ചൂടുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ ഈ ചൂട് കാരണം വരുന്നുണ്ട് മെഡിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ചില അസുഖങ്ങൾ തന്നെ വരുന്നുണ്ടെന്ന് പറയാം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് സൺബേൺ അല്ലെങ്കിൽ സൂര്യാഘാതം എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ സിവിയറസ്റ്റ് ഫോമായിട്ടുള്ള ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഹീറ്റ് സ്ട്രോക്ക് എങ്ങനെയൊക്കെയാണ് ഹീറ്റ് സ്ട്രോക്ക് വരിക അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹീറ്റ് സ്ട്രോക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ പ്രിക്കോഷൻ അല്ലെങ്കിൽ പ്രിവൻറ്റീവ് മെഷറായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം അപ്പോൾ അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രിവൻറ്റീവ് മെഷേഴ്സായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ് ഒരു സെക്ഷനാണ് ഈ ഹൈപ്പോതലാമസിൻ്റെ ഉദ്ദേശം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഉദ്യമം ചെയ്യുന്ന ആളാണ് നമ്മുടെ ബോഡിയുടെ ഹൈപ്പോതലാമസ് നമ്മൾ ഇൻസ്ട്രുമെൻസ് ഒക്കെ നോക്കുക അതിനകത്ത് തെർമോസ്റ്റാറ്റ് കാണില്ലേ സെയിം ഫംഗ്ഷൻ നമ്മുടെ ബോഡി ചെയ്യുന്ന ആളാണ് ഹൈപ്പോതലാമസ് അപ്പോൾ ഈ ഹൈപ്പോതലാമസിനൊരു പരിധി വരെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്ത് നോർമൽ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെയുള്ള ഈ ഹൈ ടെമ്പറേച്ചർ ഔട്ട്സൈഡുള്ള ഒരു ഹൈ ടെമ്പറേച്ചറിൽ പുറമേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ ഉള്ളിലൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർക്കും പുറമേയുള്ള ജോലികളാണ് കൃഷിപ്പണിക്കാരാവാം അല്ലെങ്കിൽ എന്താ പറയുന്നത് ബിൽഡിംഗ് വർക്കേഴ്സ് ആവാം അങ്ങനെ ഒത്തിരി ആൾക്കാർക്കും ഔട്ട്സൈഡുള്ള ജോലിയാണ് അവർക്കൊരു റൂമിനകത്ത് എ സിക്കാതിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളല്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ നേരം ഈ പറയുന്ന ഹൈ എക്സ്ട്രീമിറ്റീസ് ഓഫ് ടെമ്പറേച്ചർ അവരുടെ ബോഡിയിലേക്ക് നേരെ അടിക്കുകയാണ് അപ്പോൾ ഇത്രയും ഹൈ ടെമ്പറേച്ചർ ഒരു നിശ്ചിത പരിധിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ ലെവലിൽ എത്തിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കൂടുവാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അതായത് 40 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിലോ കാളും കൂടുവാണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് അതിൻ്റെ പേരാണ് ഹീറ്റ് സ്ട്രോക്ക് അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ബോഡിനെ അത് എഫക്റ്റ് ചെയ്യാം എല്ലാ ഓർഗൻസും പതുക്കെ 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 ഡാമേജ് ആയി നമ്മുടെ ഡെത്ത് വരെ ഉണ്ടാകുന്ന ഒരുപാട് കണക്കിന് ആൾക്കാർ മരിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് ഈ പറയുന്ന ഹീറ്റ് സ്ട്രോക്ക് അപ്പോൾ എന്തൊക്കെയാണ് ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കോമൺ ആയിട്ടും ഔട്ട്സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ സൺ എക്സ്പോഷർ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ടും ഈ ഡിസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നം നേരിടേണ്ടി വരിക കൂടുതലായിട്ടും ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായ ആൾക്കാർ കാണിക്കുന്ന സിംറ്റംസ് ആണ് അവരുടെ സ്കിൻ ഭയങ്കര ഹീറ്റ് ആയിരിക്കും നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ പൊള്ളുന്ന ഒരു അവസ്ഥയായിരിക്കും ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും അത്രയും ചൂടുണ്ടെങ്കിലും സ്വെറ്റ് ചെയ്യത്തില്ല വിയർക്കത്തില്ല അപ്പോൾ അതാണ് ഒരു ലക്ഷണം പിന്നെ ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ഹെഡേക്ക് ആയിരിക്കും സിവിയർ ഹെഡേക്ക് അതേപോലെ തന്നെ നോസിയ വോമിറ്റിംഗ് ടെൻഡൻസി നമ്മളതിനെ നോസിയ എന്ന് പറയും അല്ലെങ്കിൽ വോമിറ്റിംഗ് തന്നെ വരാം ഛർദി ഉണ്ടാവാം അതേപോലെ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവാം അതേപോലെ കോച്ചിപ്പിടുത്തങ്ങൾ പേശി വലിയുന്ന പോലെയൊക്കെ തോന്നാം അതേപോലെ ചില ആൾക്കാർക്ക് ബോധക്ഷയം ഉണ്ടാവും ഫെയിൻറ്റിങ് ഉണ്ടാവാം അവർക്ക് എന്താ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീഴുന്ന അവസ്ഥയൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ചില ആൾക്കാർക്ക് അപസ്മാരം പോലെ എപ്പിലെപ്സി പോലെയുള്ള കണ്ടീഷൻ വായിൽ നിന്ന് പറയും പതയും വരുന്ന പോലെ സെക്രീഷൻസ് വരുന്ന പോലത്തെ അവസ്ഥ വരെയൊക്കെയും എത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് ഹീറ്റ് സ്ട്രോക്ക് വന്നൊരാൾ നമ്മളിപ്പോൾ കാണാണ് പോകുന്ന റോഡ് നമ്മൾ നടന്ന് പോകാൻ നമ്മൾ വർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്നു ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ ഉണ്ട് സ്കിന്നിൽ അല്ലെങ്കിൽ അവർക്ക് നോസിയ വോമിറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന എപ്പിലെപ്സി പോലത്തെ സിംറ്റംസ് ഉണ്ട് ഇല്ലെങ്കിൽ അവർക്ക് എന്താ പറയുന്നത് ഈ പറയുന്ന കോച്ചിപ്പിടുത്തം പേശിവലവ് പോലുള്ള സിംറ്റംസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് വരാൻ തുടങ്ങുകയാണെന്നുള്ള അതിൻ്റെ രോഗലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് വന്ന ഒരാൾ ബോധം കെട്ട് നിലത്ത് വീണ് കിടക്കുകയാണെന്ന് വിചാരിക്കുക
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഇയാളെ ഒരു തണുത്ത പ്രദേശത്തേക്ക് തണുത്ത പ്രതലത്തേക്ക് ആ ഒരു എക്സ്ട്രീം ടെമ്പറേച്ചറിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന ഒരു കൂളർ ഏരിയയിലേക്ക് അയാളെ മാറ്റുക, ഒരു ഷെയ്ഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവടാവാം അല്ലെങ്കിൽ ഒരു റൂമാവാം, എങ്ങോട്ടെങ്കിലും ഷെയ്ഡുള്ള ഒരു ഏരിയയിലേക്ക് അയാളെ മാറ്റുക. അതേപോലെ അവരുടെ ക്ലോത്ത്സ്, നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഒക്കെ ആയിരിക്കാം, അപ്പോൾ അങ്ങനത്തെ ക്ലോത്തിങ് ഒക്കെ ഒന്ന് ലൂസ് ചെയ്ത് അവർക്ക് കുറച്ചും കൂടി ഒരു എയർ സർക്കുലേഷൻ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. എല്ലാ ക്ലോത്ത്സ് ഒക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക, ടൈ, ഓവർകോട്ട്, അതേപോലെ ബെൽറ്റ് ഇതൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പോൾ അവർ ബോധം ക്ഷയം സംഭവിച്ച ഒരാൾ ആളാണ്, ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്കുള്ളൊരു ടെൻഡൻസിയാണ് എണീപ്പിച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും അങ്ങനെ ബോധമില്ലാത്ത ഒരാൾക്ക് വെള്ളം കൊടുക്കരുത്. അങ്ങനെ ബോധമില്ലാത്ത ഒരാളെ നമ്മൾ നിർബന്ധിപ്പിച്ച് വെള്ളം കുടിച്ച് അത് അവരുടെ ലങ്സിലേക്ക് പോയിട്ട് അവർക്ക് ശ്വാസതടസ്സമൊക്കെ വന്ന് ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം കൊടുക്കുമ്പം ഈ പറയുന്ന ആൾ കോൺഷ്യസ് ആയിരിക്കണം. അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരാൾ നമ്മൾ നിർബന്ധിപ്പിച്ച് വെള്ളം കൊടുക്കുന്ന ടെൻഡൻസി നല്ലതല്ല. അപ്പോൾ നമ്മളത് ഒരു കാരണവശാലും ചെയ്യരുത്. ബോധമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എണീപ്പിച്ച് ജസ്റ്റ് തലയൊന്ന് പൊക്കി, ഒരു കാരണവശാലും കിടത്തിക്കൊണ്ട് വെള്ളം കൊടുക്കരുത്, തലയൊന്ന് പൊക്കി വെച്ച് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് അവരോട് വെള്ളം കുടിക്കാൻ വേണ്ടി നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബോഡി ടെമ്പറേച്ചർ മാക്സിമം നമ്മൾ കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. കുറഞ്ഞ സമയം എടുത്തുകൊണ്ടിട്ട് ഇവർക്ക് കൂടിയിരിക്കുന്ന ഈ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് നോർമൽ 37°C കൊണ്ടുവരാം. 40-42 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് സ്ട്രോക്ക് വന്ന ഒരാൾക്ക്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഒന്ന് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറുള്ള ഫീവർ, പനി വന്നു, നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു നനഞ്ഞ തുണി അല്ലെങ്കിൽ കോട്ടൺ നനച്ചിട്ട് നെറ്റിയിലിടുക, അതേപോലെ തന്നെ ഐസ് പാക്സ് വെക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കൂടിയ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. നനഞ്ഞ തുണി നനച്ച് നെറ്റിയിലിടുക, അല്ലെങ്കിൽ നമ്മുടെ ഐസ് പാക്സ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ വല്ലതും റാപ്പ് ചെയ്തിട്ട് നമ്മുടെ കക്ഷത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ഇടുപ്പിലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞ് നോർമലാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഹീറ്റ് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് ആസ് എ പാർട്ട് ഓഫ് ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി രോഗി കോൺഷ്യസ് ആവുന്നില്ല, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവരുടെ ടെമ്പറേച്ചർ ബാക്ക് ടു നോർമൽ ആവുന്നില്ല, കുറയുന്നില്ല, കോൺഷ്യസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം അവരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മെഡിക്കൽ എന്താ പറയുക ഹെൽപ്പ് എടുക്കുക തന്നെ വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേണ്ട രീതിയിൽ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കെയർ കൊടുത്തില്ലെങ്കിൽ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സീരിയസ് കണ്ടീഷൻ തന്നെയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലുകളായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് സൺബേൺ അല്ലേ. അപ്പോൾ സൂര്യാഘാതം ഏൽക്കുക, അത് കോമണായിട്ട് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്നാണ് നമ്മുടെ ഒരു അറിവ്. അപ്പോൾ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്കിൻ കുറേ കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇതേപോലെ സൂര്യാഘാതമൊക്കെ പെട്ടെന്ന് ഏൽക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അതേപോലെ വയസ്സായ ആൾക്കാർക്കും അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർക്കായിരിക്കും കൂടുതലായിട്ടും ഈ പറഞ്ഞ സൺബേൺ അല്ലെങ്കിൽ സൂര്യാഘാതമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുറമേ ഇറങ്ങുമ്പം, വീടിന് പുറത്തിറങ്ങുമ്പം, അല്ലെങ്കിൽ വെയിൽ കൊള്ളേണ്ട ആവശ്യം നമുക്ക് വരുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ ലോഷൻസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. എവിടെയൊക്കെ നമ്മുടെ ക്ലോത്ത് ഇല്ലാത്ത ഏരിയാസ് ഉണ്ടോ, കൈയും കാലും മുഖവും, അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കഷണ്ടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ ബാൾഡ് ആയിട്ടുള്ള ഏരിയ എല്ലാ സ്ഥലത്തും സൺസ്ക്രീൻ ലോഷൻസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ സാധാരണ കോസ്മെറ്റിക് ക്രീം പോലെ ഒരു സാധനമല്ല, അതിനകത്ത് SPF എന്ന് പറയുന്ന ഫാക്ടറാണുള്ളത്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. അപ്പോൾ അതിന് ഓരോ വാല്യൂസ് ഉണ്ട്, SPF മോർ ദാൻ 30, SPF മോർ ദാൻ 50 എന്നൊക്കെ ഓരോ സൺസ്ക്രീനിൽ എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും SPF മോർ ദാൻ 30, മിനിമം SPF 50 എങ്കിലും ഉള്ള സൺസ്ക്രീൻ ലോഷൻസ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ സാധാ കോസ്മെറ്റിക്സ് ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ ജസ്റ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് പുരട്ടുകയല്ല വേണ്ടത്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഈ സൺസ്ക്രീൻ ലോഷൻസിനകത്തൊക്കെ വാട്ടർ റിപ്പലൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ വേർക്കൊക്കെ ചെയ്യുമ്പോൾ അത് അപ്പോഴത്തേക്കും പോകും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ ഇഫ് അത് വാട്ടർ റിപ്പലൻ്റ് അല്ലെങ്കിൽ കൂടിയും 2-3 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം എപ്പോഴും നമ്മളിത് റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയൊക്കെ നമ്മുടെ ക്ലോത്ത് ഇല്ലാത്ത എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ, സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ, അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണം. 2-3 മണിക്കൂർ കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും നടക്കുന്ന സമയത്ത് ഒരു സൺസ്ക്രീൻ ലോഷൻ നമ്മുടെ കയ്യിൽ വെച്ചേക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കൊടും വേനലിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. എല്ലാവരുടെ കയ്യിലും ഒരു SPF മോർ ദാൻ 50 ഉള്ള സൺസ്ക്രീൻ ലോഷൻ വെച്ചേക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് റീ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതാണ് ഒരു കാര്യം.
അപ്പോൾ സ്കിൻ പോലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലിപ്സും. ഇപ്പോൾ ലിപ്സിനും ചിലർക്ക് സൺബേൺ ഒക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറേ കൂടെ സെൻസിറ്റീവ് ഏരിയയാണ് ലിപ്പിലെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിപ്സിൽ നമ്മൾ ഈ പറഞ്ഞ സെയിം സൺസ്ക്രീൻ അല്ല അപ്ലൈ ചെയ്യേണ്ടത്. ലിപ്സിന് വേണ്ടിയിട്ടായിട്ടുള്ള ലിപ് പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. ഇന്നത്തെ SPF മോർ ദാൻ 15 ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സൺസ്ക്രീൻ ലിപ് പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വേണം നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുക. അതേപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഈ കൊടും വേനലിലൊക്കെ നമ്മൾ കോട്ടൺ ഡ്രസ്സസ്സാണ് പ്രിഫർ ചെയ്യേണ്ടത്. ബാക്കി പോളിസ്റ്റർ പോലത്തെ ഡ്രസ്സൊക്കെ നമുക്കറിയാം ഒരുമാതിരി പ്ലാസ്റ്റിക് മിക്സ് അല്ലെങ്കിൽ ഫൈബർ മിക്സ്ഡ് ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ചൂട് കൂടുതലാണ് കമ്പയർഡ് ടു കോട്ടൺ വസ്ത്രങ്ങൾ. അപ്പം നമ്മളെപ്പോഴും ചൂട് കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് പ്രിഫർ ചെയ്യേണ്ടത് അയഞ്ഞ നല്ല ലൂസുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ്. ടൈറ്റ് ആയിട്ടുള്ള ഇറുകി പിടിച്ച അതേപോലെ പോളിസ്റ്റർ ഡ്രസ്സസ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതൊക്കെ നമുക്ക് കോൾഡ് വരുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ വേനൽക്കാലത്ത് നമ്മളെപ്പോഴും അയഞ്ഞ നല്ല ലൂസുള്ള കോട്ടൺ ഡ്രസ്സസ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ലൈറ്റ് കളേഴ്സ് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഡാർക്കും ബ്ലാക്കും ഒന്നും അല്ലാത്ത ലൈറ്റ് കളേഴ്സ്. അപ്പോൾ നമുക്കെപ്പോഴും അറിയാം ലൈറ്റിന് കൂടുതൽ അബ്സോർബ് അല്ലെങ്കിൽ ഹീറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് ഡാർക്ക് കളേഴ്സാണ് ബ്ലാക്ക് ആണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇത് ചുമ്മാ തിയറിയല്ല, പ്രാക്ടിക്കലി നമ്മൾ പോസിബിൾ ആക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡ്രസ്സസ് ചൂസ് ചെയ്യുമ്പോൾ ചൂട് കാലത്ത് കഴിവതും നമ്മൾ ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സസ് ഉപയോഗിക്കാനുള്ളത്. അപ്പം നമുക്ക് മാക്സിമം ചൂട് ബോഡിക്ക് കേൾക്കാത്തതുപോലെ ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ബ്ലാക്ക് ഡ്രസ്സും ഒരു വൈറ്റ് ഡ്രസ്സും ഇട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചൂട് കാലത്ത് മനസ്സിലാവും ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ അത് ഉറപ്പായിട്ടും ചൂടിനെ കൺട്രോൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് കളേഴ്സും. കഴിവതും ബ്ലാക്കും ഡാർക്ക് കളേഴ്സും ഒഴിവാക്കുക. ലൈറ്റ് കളേർഡ് കോട്ടൺ ഡ്രസ്സസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് പ്രിവെൻറ്റീവ് മെഷറുകൾ അല്ലെങ്കിൽ പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നത് വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മിനിമം ഒരു മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് കുട്ടികളല്ലാത്ത മുതിർന്ന ഒരാൾ 12 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം കുടിക്കണം ഈ വേനൽക്കാലത്ത്. അത്രയും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം നിലനിന്നുകൊണ്ടുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന വെള്ളവും നമ്മുടെ സോൾട്ട്സും നമ്മുടെ സോഡിയം അതേപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആയി പോകുന്ന കണ്ടീഷൻ വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. മിനിമം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഇപ്പോൾ വെള്ളമായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ രൂപത്തിൽ വെള്ളം കണ്ടൻറ്റ് കൂടുതലുള്ള വാട്ടർമെലൺ അതേപോലെ തന്നെ ഓറഞ്ച് ഇതേപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ രൂപത്തിൽ കുറച്ച് കഴിക്കുക, ബാക്കി വെള്ളം കുടിക്കുക. ഇതെന്തായാലും ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഈ പറയുന്ന സൺബേൺ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് അത് പുറമേയുള്ള ഘടകമാണ്, ഉള്ളിലെ കണ്ടൻറ്റിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ വെള്ളം ആവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൺബേൺ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. വന്നാൽ എന്ത് ചെയ്യണം, വന്നൊരാളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.